എന്തായാലും ഏറെ നാളുകൾക്ക് ശേഷമാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി എറണാകുളത്ത് ചേർന്നത്. ഇതിനിടെയാണ് സംഘടനാപരമായ വിഷയങ്ങളെ കുറിച്ച് പ്രതിനിധികൾ ഇന്ന് പല വിഷയങ്ങളും ഉയർത്തിക്കാണിച്ചത്. ഇതിനിടെ ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ സമരങ്ങൾ രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഷാഫി പറമ്പിൽ ഫിഫ വേൾഡ് കപ്പിന് പോയതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രതിനിധികൾ ഉന്നയിച്ചു. ഷാഫി പറമ്പിലെ പ്രവർത്തനം വെറും ഷോ മാത്രമായി മാറുകയാണ്. സംഘടനയ്ക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ ഒരു പ്രവർത്തനവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നടക്കമുള്ള രൂക്ഷ വിമർശനങ്ങളാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ എ ഐ ഗ്രൂപ്പുകളാണ് ഇന്ന് ഈ ഒരേ സമയം ഷാഫി പറമ്പിലിനെതിരെ ഒരു രൂക്ഷ വിമർശനവുമായി ഒരു തുറന്ന പോരുമായി ഇന്നത്തെ കമ്മിറ്റിയിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും KPCC പ്രസിഡന്റ് കെ സുധാകരൻ ഈ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനങ്ങളിൽ അനാവശ്യമായി നേരിട്ട് ഇടപെടുന്നു എന്നടക്കമുള്ള വിമർശനങ്ങൾ ഷാഫി പറമ്പിൽ തിരിച്ചുന്നയിച്ചിട്ടുണ്ട്. അതേസമയം അതിന് മറുപടിയുമായി റിജിൽ മാക്കുറ്റി തന്നെ നേരിട്ട് രംഗത്തെത്തി. റിജിൽ മാക്കുറ്റി പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനം ശരിയായ രീതിയിൽ അല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ കെ സുധാകരൻ അടക്കം ഈ ഇതിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടേണ്ടി വരുന്നതെന്നുള്ള ഒരു വിമർശനമാണ് റിജിൽ മാക്കുറ്റി ഷാഫി പറമ്പിലിന് നൽകിയത്. എന്തായാലും രൂക്ഷ വിമർശനം സുധാകര പക്ഷത്തു നിന്നും സുധാകരന്റെ അനുകൂലികളിൽ നിന്നും ഇന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ഷാഫി പറമ്പിലിനെ നേരിടേണ്ടി വന്നു. എന്തായാലും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ കൂടുതലായി ഉയർന്നു വന്നതോടുകൂടിയാണ് ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ രാജിവെക്കാനും തയ്യാറാണ് എന്നുള്ള ഒരു സൂചന ഷാഫി പറമ്പിൽ ഈ കമ്മിറ്റിയിൽ നൽകിയത് എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്നാൽ ആ വാർത്തയെ നിഷേധിച്ചുകൊണ്ട് അല്പസമയം മുമ്പ് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. രാജി സന്നദ്ധത എന്നുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണ്. ചില വാർത്തകൾ തന്നെ താനുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകളാണ് വരുന്നത് എന്നുള്ളൊരു പ്രതികരണമാണ് ഷാഫി പറമ്പിലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ സംസ്ഥാന കമ്മിറ്റിയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയിൽ ഷാഫി പറമ്പിലിനെതിരെ രൂക്ഷമായ വിമർശനം നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള രൂക്ഷമായ വിമർശനമാണ് ഉയർന്നു വന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നിലവിൽ വിവാദങ്ങളോട് ഇത്തരത്തിലുള്ള വിമർശനങ്ങളോട് പ്രതികരിക്കാതെയാണ് ഷാഫി പറമ്പിൽ ആ വാർത്തയെ നിഷേധിക്കുന്നത്. വ്യക്തമാണ്, ഷാഫി പറമ്പിലിനെതിരെ രൂക്ഷ വിമർശനമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റിയിൽ ഷാഫി പറമ്പിലിനെതിരെ AI ഗ്രൂപ്പുകളാണ് ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നത്. കെ സുധാകരൻ സംഘടനാ വിഷയങ്ങളിൽ നേരിട്ട് ഇടപെടുന്നുവെന്നും ഷാഫി വിമർശിക്കുകയുണ്ടായി. എന്നാൽ ഈ രാജ്യസന്നദ്ധത എന്നത് ശരിയായ വിവരമല്ല എന്നും ഷാഫി പ്രതികരിക്കുകയുണ്ടായിരുന്നു. അശ്വിനാണ് വിവരങ്ങൾ നൽകിയത്.